അപരിചിതമായ മുഖമില്ലാത്ത നഗരങ്ങളിൽ ആരും കൂട്ടില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ടോ? നിങ്ങളെയും കടന്ന് നഗരമിങ്ങനെ ഒരു മഹാനദിയായി ഒഴുകുന്നത് നിസ്സഹായതയോടെ നിങ്ങൾ കണ്ടു നിന്നിട്ടുണ്ടോ? ആരും സ്നേഹിക്കാനില്ലാത്ത നിലയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോയതായി തോന്നിയിട്ടുണ്ടോ? യാനിസ് റിറ്റ്സോസ്, 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായ മഹാനായ ഗ്രീക്ക് കവി, ഇടതുപക്ഷ ചിന്തകൻ. അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫിസ് വളരെ പ്രശസ്തമായ വിപ്ലവകരമായ കൃതിയാണ്. ഈ 1936 ഗ്രീസ് ഏകാധിപത്യത്തിന് കീഴിൽ അമർന്നപ്പോൾ അധികാരികൾ ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫിസ് ആ കൃതിയുടെ കോപ്പികൾ കണ്ടെത്തി അവയെ തീയിലിടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരു മെറ്റാഫിസിക്കൽ പ്ലെയിനിലാണ് വർക്ക് ചെയ്യുന്നത്. ആ രചനകൾ ആസ്വദിക്കാൻ നമ്മൾ വായനക്കാർ യുക്തി കൊണ്ടല്ല പോവേണ്ടത്. വി ഹാവ് ടു ഗോ ആൻഡ് ടേക്ക് ദാറ്റ് ലീപ് ടു ദി വേൾഡ് വേ ആ കൈൻഡ് ഓഫ് റിയാലിറ്റീസ് ആൻഡ് ട്രൂത്ത് ഡസ്റ്റ് ഔട്ട് വർക്ക്. വെറും 3 വരികൾ മാത്രമുള്ള ഈ കവിത ഒന്ന് കേട്ടു നോക്കൂ. ആസ് ഹി റൈറ്റ്സ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് ദ സീ, He feels his pencil trembling at the very tip. It's the moment when the lighthouses light up. കടലിനെ നോക്കാതെ എഴുതിക്കൊണ്ടിരുന്ന ആ എഴുത്തുകാരൻ്റെ പെൻസിലിൻ്റെ തുമ്പ് പെട്ടെന്ന് വിറകൊള്ളുന്നു. എന്താണ് കാരണം? അത് ദീപസ്തംഭങ്ങൾ പ്രകാശിക്കുന്ന സമയമാണത്രേ. ശരിക്കും രോമാഞ്ചം വരും ഈ വരികൾ വായിക്കുമ്പം. പൊടുന്നിനെ ആ പെൻസിലും ദീപസ്തംഭങ്ങളുമായി ഒരു ബന്ധം, കവിയും ലോകവുമായി. ഇറ്റ് ഇസ് നൈദർ റാഷണൽ നോ ലോജിക്കൽ, വി നോ, ബട്ട് ദിസ് ഇസ് പോയട്രി, ദിസ് ഇസ് ലൈഫ്. മറ്റൊരു കവിതയിൽ രാത്രി ഛായാചിത്രം പോലെ നിശ്ചലമായ ഒരു വനം, ഒരു ചെറു കാറ്റ് പോലുമില്ല, പക്ഷേ ഒരു മരം മാത്രം നിന്നുലയുന്നു, ഇല്ലാത്ത വീശാത്ത കാറ്റ്. പിന്നീട് ആ മരം വെണ്ണക്കല്ല് പോലെ നിശ്ചലമാവുന്നു. രാത്രിയുടെ മധ്യത്തിലുള്ള തിരിതെളിയാത്ത ഏതോ ഒരു ശരറാന്തലിന് കീഴിൽ ആട്ടിടയന്മാർ, കുതിരകൾ, നക്ഷത്രങ്ങൾ ആ കാഴ്ച കണ്ട് മന്ദമായി ശ്വസിക്കുന്നു. ശരിക്കും ഇത് വായിച്ചു കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഞാനൊരു വനത്തിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കവിത നൽകിയ ആ ഒരു ഇമേജ് ആയിരിക്കും മനസ്സിൽ വരുന്നത്. ഒരു ഛായാചിത്രം പോലെ നിശ്ചലമായി നിൽക്കുന്നൊരു വനം, കാറ്റിൻ്റെ ഒരു ചെറു സ്പർശം പോലുമില്ലാതെ ഉലയുന്ന ഒരു മരം, പിന്നെ അത് വെണ്ണക്കല്ല് പോലെ നിശ്ചലമാവുന്നു. ആ ഒരു കാഴ്ച, അതൊരു വെളിപാടിൻ്റെ ഉലച്ചിലാണ്. മറ്റൊന്നിനും ലഭിക്കാത്ത ആ മരത്തിന് മാത്രം ലഭിക്കുന്ന, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന നമുക്ക് മാത്രം ലഭിക്കുന്ന ഒരു വെളിപാടിൻ്റെ ഉലച്ചിൽ. നമ്മളിന്ന് പരിചയപ്പെടുന്നത് റിറ്റ്സോസിൻ്റെ ഇൻസിഗ്നിഫിക്കൻ്റ് നീഡ്സ് എന്ന കവിതയാണ്. കവിത: ദ ഹൗസസ് ജാംഡ് വൺ ഓൺ ടോപ്പ് ഓഫ് ദി അതർ, ഓ ഫേസ് ടു ഫേസ് വിതൗട്ട് എക്സ്ചേഞ്ചിങ് ഗ്ലാൻസസ്, ദി എൽബോസ് ഓഫ് ദി ചിംനീസ് ഷോ ഓഫ് ഈച്ച് അതർ ഇൻ ദി നൈറ്റ്. കവിതയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് രാത്രിയിലെ ഒരു തെരുവാണ്. ശരിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും. ആ വീടുകളിങ്ങനെ ഒന്നിനു പുറത്ത് ഒന്നായി ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരമൊന്നും നോക്കാതെ മുഖാമുഖം ഇരിക്കുന്നത് കാണുമ്പോൾ, ആ നഗരവാസികളുടെ ഒരു നിർവികാരത, നിസ്സംഗത, അല്ലെങ്കിൽ അവരുടെ ആ അപരിചിതത്വം, അതെനിക്ക് തോന്നുന്നു ആ വീടുകളിലേക്കും കിനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ആർക്ക് ആരെ ശ്രദ്ധിക്കാൻ സമയം ഇങ്ങനെയുള്ള നഗരങ്ങളിൽ? ആ പുകക്കുഴലുകൾ പോലും, ആ ചിമിനീസ് പോലും ശരിക്കും ഈ പരസ്പരം വകഞ്ഞു മാറ്റിയാണ് ആ രാത്രിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ദ ബേക്കറീസ് ലൈറ്റ് ഇസ് എ സൈൻ that allows a small passage on the street. A cat looks behind her, vanishes. നുക ശ്വാസം മുട്ടുന്ന അന്തരീക്ഷത്തിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു അല്പം ആശ്വാസം തരുന്നത് ആ ബേക്കറിയിൽ നിന്ന് വരുന്ന വെളിച്ചമാണ്. രാത്രിയാണ് സംഭവിക്കുന്നത്. ഒരു ഇടവഴി, ഒരു പൂച്ച അത് തിരിഞ്ഞു നോക്കിയിട്ട് അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി കവി നമ്മൾ ജനിപ്പിക്കുകയാണ്. പെട്ടെന്നൊരു മനുഷ്യൻ കടന്നു വരുന്നു, ഒരു പേരില്ലാത്തൊരു മനുഷ്യൻ. ഈ നഗരത്തിൽ അങ്ങനെയാണല്ലോ, പേരും ഊരും മുഖവും ഒന്നുമില്ലാത്ത മനുഷ്യരാണല്ലോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നു വരികയാണ്. എ മാൻ എൻറ്റേർഡ് ഹിസ് റൂം ഓൺ ഹിസ് ബ്ലാങ്കറ്റ് ഓവർ ഹിസ് അയൺ ബെഡ്. ഹി ഫൗണ്ട് റിക്ലൈനിങ് ദ ക്രൗഡഡ് ഡെസലേഷൻ ഓഫ് ദ സിറ്റി. മുറിയിലേക്ക് വന്ന മനുഷ്യൻ അയാളുടെ കട്ടിലിൻ്റെ മുകളിലുള്ള കമ്പിളിപ്പുതപ്പിൽ കാണുന്നത് ആ നഗരത്തിലെ തിങ്ങി നിറഞ്ഞ ഏകാന്തതയാണ്, ക്രൗഡഡ് ഡെസലേഷൻ. ഈ ക്രൗഡഡ് ഡെസലേഷൻ റിറ്റ്സോസിൻ്റെ ഏതൻസിൽ മാത്രമല്ല, മറ്റ് പല നഗരങ്ങളിലെയും അവസ്ഥയാണ്. ക്രൗഡഡ് ഡെസലേഷൻ, വിരുദ്ധമായ കാര്യങ്ങളെ കവി ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ആസ് ഹി വാസ് അൺഡ്രസ്സിങ് ഹി റീകോൾഡ് ദാറ്റ് ഹി ഹാഡ് എ നോട്ടീസ് ഇഫ് ദർ വാസ് എ മൂൺ. വസ്ത്രം മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത്. വരുന്ന വഴിക്ക് ആകാശത്ത് ചന്ദ്രനെ കണ്ടിരുന്നു. അയാൾക്ക് എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും ഓർക്കാൻ സാധിക്കുന്നില്ല. And we know that moon is a symbol of what? Poetry, love, imagination and all.
അപ്പോൾ ആ നഗരവാസികൾക്ക് ഏതാണ്ട് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത്. ദ ബൾസ് ഓഫ് ദി ഹൗസസ് വെർ ഷഫ്ലിംഗ് ഹിസ് മെമ്മറി ലൈക്ക് കാർഡ്സ് ഇൻ എ ക്ലോസ്ഡ് സീക്രട്ടീവ് ഗാംബ്ലിംഗ് റൂം വെർ ഓൾഡ് പ്ലെയേഴ്സ് ഹാഡ് ലോസ്റ്റ്. അയാൾ കടന്നു വന്ന പാതയിലെ വീടുകളെ ചീട്ടുകൾ പോലും മനസ്സിലിട്ട് കശക്കുകയാണ്. അവയിൽ എവിടെയെങ്കിലും ഒരു ചന്ദ്രനുണ്ടായിരുന്നു. അയാൾ ചന്ദ്രനെ കണ്ടിരുന്നു. ഒന്നും മനസ്സിൽ തങ്ങുന്നില്ല. വീടും വീട്ടുകാരും ചന്ദ്രനും ഒന്നും ഓർക്കാനില്ലാത്ത അവസ്ഥ. ആൻഡ് ഹി നീഡ് ടു ഇമാജിൻ ദറ്റ് സമൺ മസ്റ്റ് ലവ് ഹിം വിത്തിൻ ദീസ് നമ്പർലെസ് ഹൗസസ് സോ ദാറ്റ് ഹി കുഡ് സ്ലീപ് സോ ദാറ്റ് ഹി കുഡ് വേക്ക് അപ്പ്. കവിതയിലൊരു വഴിത്തിരിവ്. ഒരുപക്ഷെ ഈ കവിതയിലെ മർമ്മമിരിക്കുന്നത് ഇവിടെയാണ്. അപരിചിതമായ നഗരത്തിൽ അയാൾക്ക് ഉറങ്ങണമെങ്കിൽ, അയാൾക്ക് രാവിലെ ഉറക്കം എണീക്കണമെങ്കിൽ ആരെങ്കിലും അയാളെ സ്നേഹിക്കുന്നതായി സങ്കല്പിക്കണം. അയാൾക്ക് ഈ എണ്ണമില്ലാത്ത മുഖമില്ലാത്ത വീടുകൾക്കുള്ളിൽ എവിടെയോ ഉള്ള ഒരാൾ, ആരും സ്നേഹിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഭാവനയുടെ പട്ടുനൂൽ കൊണ്ട് നമ്മൾ നെയ്തെടുക്കില്ലേ ചില ബന്ധങ്ങളെ, ഇല്ലാത്ത ചില സ്നേഹബന്ധങ്ങളെ. But yes, of course, there was a moon. He remembered its illumination in a ditch with soapy water. Paavam. Ayala sambandhichidathulam oru neertha vishwasam maathram adhi. Aarengilum ayala snehikkunnundathu. Aa oru vishwasathil uranguvan. Aa oru vishwasathil urakkam enikkuvan. Aa soap vellam ozhikkondirikkunna ovvuchalil ayal kanda aranda velicham. Aa chandraprakasham. Athu ayalkku ഇത്തിരി സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. കവിയൊരുക്കുന്ന വാഗ്മേയ ചിത്രം എത്ര മിഴിവുള്ളതാണെന്ന് കണ്ടില്ലേ. ഒന്നിനു പുറത്തൊന്നായി തിങ്ങി നിറഞ്ഞിരിക്കുന്ന പരസ്പരം മുഖം പോലും കൊടുക്കാതെയുള്ള വീടുകൾ, അങ്ങനെ ഒരു നഗരത്തിൽ പോയിട്ടില്ലേ എന്നെങ്കിലും. നമ്മളിൽ പലരും അങ്ങനെ ഒരു നഗരത്തിലല്ലേ ജീവിക്കുന്നത് ഇപ്പോൾ. അയാളുടെ ആ കമ്പിളിയുടെ മുകളിൽ ഖനീഭവിച്ച് കിടക്കുന്ന ആ ഏകാന്തത, തിങ്ങി നിറഞ്ഞ ഏകാന്തത, അത് എല്ലാ നഗരങ്ങളുടെയും ഒറ്റപ്പെടലാണ്. ആ ഓവുചാലിൽ, അഴുക്കുചാലിൽ, അതായത് ആ സോപ്പ് വെള്ളം ഒഴുകി വരുന്ന ആ ഓവുചാലിൽ അയാൾ കാണുന്ന ഇത്തിരി വെളിച്ചം, അല്ലെങ്കിൽ ആ ചന്ദ്രനെ കണ്ടെന്ന അയാളുടെ ഓർമ്മ, അത് മതി അയാൾക്കുറങ്ങാൻ. അത് മാത്രമേ ഈ നഗരത്തിൽ അയാൾക്ക് ലഭിക്കൂ.